തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശനം തേടിയത് ഡൽഹിയിലെ എയിംസിൽ പോവാതെ അമിത്ഷാ സ്വകാര്യ ആശുപത്രിയിൽ പോയത് എന്തിനാണെന്ന ചോദ്യവുമായി കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തെ ഭരണവർഗം പൊതുസ്ഥാപനങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ വിശ്വാസം വരികയുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് കോവിഡ് സ്ഥിരീകരിച്ച ശേഷം നമ്മുടെ ആഭ്യന്തരമന്ത്രി ഏറ്റവും അടുത്തുള്ള എയിംസിൽ പോവാതെ സ്വകാര്യ ആശുപത്രിയിൽ പോയതെന്നാണ് ശശി തരൂർ ട്വിറ്ററിലൂടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അസുഖം ബാധിച്ചപ്പോൾ എയിംസിലേക്ക് പോവാതെ അയൽ സംസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ശക്തമായ ഭരണവർഗം പൊതുസ്ഥാപനങ്ങളെ ആശ്രയിച്ചെങ്കിലേ ജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ വിശ്വാസം വരികയുള്ളൂ എന്നായിരുന്നു ശശി തരൂരിൻ്റെ ട്വീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഡൽഹിയിൽ എയിംസ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് തനിക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് അമിത്ഷാ അറിയിച്ചത് തുടർന്ന് അദ്ദേഹത്തെ ഹരിയാനയിലെ ഗൂർഗോണിലുള്ള മെഡാൻഡ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിൽ പ്രവേശിച്ചതെന്നും താനുമായി സമ്പർക്കത്തിലായിരുന്നവർ ക്വാറന്റൈനിൽ പോകണമെന്നും അമിത്ഷാ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഉയരുന്ന ചോദ്യം ഇതാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും സർക്കാർ ആശുപത്രികളേക്കാൾ വിശ്വസ്തവും ഫലപ്രദവുമെന്ന് തോന്നുന്നത് സ്വകാര്യ ആശുപത്രികളാണോ അതോ സർക്കാർ ആശുപത്രികൾ സാധാരണക്കാർക്ക് മാത്രമുള്ളതാണോ കൊറോണ പോലെ സർവ്വവ്യാപിയും ആരെയും ബാധിക്കാവുന്നതുമായ അസുഖങ്ങൾ വരുമ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ മികവും മേന്മയും ബോധ്യപ്പെടുത്തേണ്ടത് ഭരണകർത്താക്കളുടെ ധാർമ്മിക കടമയാണെന്നിരിക്കെയാണ് ശശി തരൂരിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്